ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ഉണ്ടാക്കിയാലും ഒരു മടുപ്പും കൂടാതെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ദോശ ഇഡ്ലി ഒരു ദോശയും ഇഡ്ഡിലിയും ഉണ്ടാക്കിയാലോ ചില ആളുകൾക്ക് ശരിയാകും ചില ആളുകൾക്ക് ശരിയാകില്ല കാണാൻ നല്ല മൊഞ്ചുള്ളതും കഴിക്കാൻ നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരു ഇഡ്ഡലി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം മിക്കപ്പോഴും ദോശയും ഇഡ്ലിയും ഉള്ള മാവ് രണ്ട് തരത്തിലാണ് എല്ലാവരും തയ്യാറാക്കുക പക്ഷേ ഞാൻ ഇന്ന് ഒറ്റ മാവ് കൊണ്ടാണ് ദോശയും ഇഡ്ലിയും തയ്യാറാക്കി എടുക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഒറ്റ മാവിന്റെ കൂട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നല്ല ഗുണ്ടുമണി ഇഡ്ലി തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ നല്ല കുട്ടി ദോശ തയ്യാറാക്കാം നല്ല ക്രിസ്പി ദോശ തയ്യാറാക്കാം ഇനിയിപ്പോ പ്ലെയിൻ ദോശയും തയ്യാറാക്കാം ഞാനിപ്പോ കപ്പളവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവായിട്ട് എടുക്കാം ഒന്ന് പ്ലസ് മുക്കാല് പ്ലസ് അര പ്ലസ് കാല് ഇതാണ് പെർഫെക്റ്റ് ഇഡ്ഡലിയുടെയും ദോശയുടെയും യഥാർത്ഥ കണക്ക് അപ്പോൾ എങ്ങനെയാണ് ഒറ്റമാവില് നല്ല പെർഫെക്റ്റ് ദോശയും ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു കണ്ടുനോക്കാം ഇനി നമുക്ക് ഇഡ്ലിയും ദോശയും തയ്യാറാക്കാനുള്ള അരിയും ഉഴുന്നും ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം ഇതിനായിട്ട് ഞാൻ ഇന്ന് കറക്റ്റ് അളവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് ഞാനിവിടെ കപ്പളവാണ് കാണിക്കുന്നത് നിങ്ങളുടെ കൈവശം കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ് അളവായിട്ട് എടുത്താലും മതിയാകും ഇവിടെ ഇഡ്ലി റൈസ് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ അളവുള്ള കപ്പിൽ ഒരു കപ്പളവാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ അരിയെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾ ഗ്ലാസ്സിലെടുക്കുമ്പോൾ ഒരു ഗ്ലാസ് നിറയെ തന്നെ എടുക്കേണ്ടതാണ് നമുക്ക് വേണ്ടത് മുക്കാൽ കപ്പ് അളവില് ഉഴുന്നാണ് ഇത് നൂറ്റി എൺപത് മില്ലി അളവാണ് ഗ്ലാസ് അളവാകുമ്പോൾ മുക്കാൽ ഗ്ലാസ് ഓളം എടുക്കേണ്ടതായി വരും അരിയുടെ ഒപ്പം തന്നെയാണ് ഉഴുന്നും ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് വേണ്ടത് പുഴുങ്ങലരിയാണ് പുഴുങ്ങലരി ഞാനിവിടെ അരക്കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത് നൂറ്റി അറുപത് മില്ലിഗ്രാം അളവുണ്ട് ഗ്ലാസ് അളവാണെങ്കിൽ അര ഗ്ലാസ് എടുത്താൽ മതിയാകും ഇനി പുഴുങ്ങലരിയും നമുക്ക് ഈ ഉഴുന്നിന്റെ കൂടെ തന്നെ ചേർക്കണം നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കും നല്ല തടിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പുഴുങ്ങലരി ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർക്കുന്നുണ്ട് അതിയുടെ കൈവശം ടീസ്പൂൺ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് അതിന്റെ അര മാത്രം എടുത്താൽ മതിയാകും ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം അരിയും മുഴു നോക്കിയാൽ നല്ലതുപോലെ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൂറ്റി ഇരുപത് മില്ലിഗ്രാം അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് ഒരു ചോറും നമ്മൾ കഴുകിയെടുത്ത് അരിയിലേക്ക് ചേർക്കുവാണ് ഗ്ലാസ് അളവ് പറയുകയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് എടുത്താൽ മതിയാകും നിങ്ങൾക്ക് അളവുകൾ പഠിക്കുന്നതിനായിട്ട് ഒരു ഗ്ലാസ്സിനെ നാല് ഭാഗങ്ങളാക്കിയാണ് മാറ്റേണ്ടത് ഇനിയിപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള അരിയിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഒരു ആറു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർത്താൻ മൂടി വെച്ച് കൊടുക്കാം ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് അരി പുറത്ത് വെച്ചും ബാക്കിയുള്ള സമയം ഫ്രിഡ്ജിലേക്ക് എടുത്തു മാറ്റിയും നമുക്ക് അരി കുതിർത്തിയെടുക്കാവുന്നതാണ് ഒരു ആറ് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ അരി നല്ലതുപോലെ കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിയെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൂടെ മാറ്റുന്നുണ്ട് രണ്ട് തവണ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ അരിയെ അരച്ചെടുക്കാൻ സാധിക്കുന്നത് അരിയെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ അരി കുതിർത്തിയ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതും അതിനുശേഷം മിക്സി അടച്ചിട്ട് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം നല്ല മയത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാവിനെ മാറ്റാം അതിനുശേഷം ബാക്കിയുള്ള അരി കൂടെ അരച്ചെടുത്ത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കി മയപ്പെടുത്തി കൊടുക്കാം ഒരു മിനിറ്റ് നേരമെങ്കിലും കയ്യിൽ വെച്ചിട്ടോ നമ്മുടെ കൈ വെച്ചിട്ടോ മാവ് നല്ലതുപോലെ പതിപ്പിച്ച് കുഴച്ചെടുക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് മയത്തിൽ തന്നെ പൊങ്ങി കിട്ടുന്നത് ഇനി നമുക്ക് ഈ മാവിനെ മുകളിലേക്കും താഴേക്കും നല്ലതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇവിടെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മൂടി മാറ്റി വയ്ക്കാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാലോ നല്ല മയത്തിലാണ് നമ്മുടെ മാവ് ഇവിടെ ആയി കിട്ടിയിട്ടുള്ളത് ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മാവിനെ നമുക്ക് കുഴച്ചെടുക്കേണ്ടതും ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെക്കുവാണ് ഞാനിവിടെ വൈകിട്ടാണ് മാവ് അരച്ച് വെക്കുന്നത് ഇനി നമുക്ക് രാവിലെയാണ് മാവ് ഒന്ന് തുറന്ന് നോക്കേണ്ടതും ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് മാവിന്റെ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ മാവ് നല്ല പൊങ്ങി വീർത്ത് നല്ല പാകായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ നല്ല സോപ്പ് പതഞ്ഞു നിൽക്കുന്ന പോലെയാണ് നമ്മുടെ ഇവിടെ പൊങ്ങി കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മാവ് വെച്ചിട്ട് ദോശയും ഇഡ്ഡലിയും തയ്യാറാക്കാൻ പോവാണ് ഇനി നമുക്ക് മാവിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത്രയും കൂടി തന്നെ നമ്മൾ ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കുമ്പോൾ അത് കട്ടിയില്ലാതെയൊക്കെ ആയി പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അധികമായി നിൽക്കുന്ന ഈ ഒരു ബബിൾസിനെ നമുക്കൊന്ന് പൊട്ടിച്ച് മാറ്റണം അധികം കട്ടിയില്ലാതെ തന്നെ മാവുന്നിളക്ക് യോജിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ആദ്യമേ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് ഇഡ്ഡലി തട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടെ പുരട്ടിയിട്ടുണ്ട് അതിനുശേഷം ഓരോ തവി മാവും കുഴികളിലേക്ക് ഒന്ന് കോരി കൊടുക്കാം മാവ് കോരിയൊഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രം കോരി മതിയാകും എല്ലാ കുഴികളിലും മാവ് കോരി കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നല്ല ആവി വരുന്ന അപ്പച്ചെമ്പിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് വേവിച്ചു കൂടി എടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഇഡ്ഡലി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അടുത്ത് വരട്ടെ ഇപ്പോൾ ഇഡ്ഡലി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഈ തട്ടിൽ നിന്നും നമുക്ക് ഇഡ്ഡലി എടുത്ത് മാറ്റേണ്ടതാണ് ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈവിരൽ കൊണ്ടോ നമുക്ക് ഈ ഇഡ്ഡലി എടുക്കാവുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത് ഒരു തരി പോലും ഒട്ടിയൊന്നും പിടിക്കാതെ തന്നെയാണ് നമ്മൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ കൈവിരലുകൾ കൊണ്ടാണ് ഇഡ്ഡലി അടർത്തി എടുത്തിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആണ് താഴെ ഭാഗവും നല്ല പോലെ തന്നെ ഷെയ്പ്പോടു കൂടി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാ ഇഡ്ഡലിയും ഈ ഒരു തട്ടിൽ നിന്നും എടുത്തു മാറ്റാം നമ്മുടെ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അത് നല്ല വലിപ്പത്തോട് കൂടി തന്നെയാണ് നമുക്ക് ഇവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇഡ്ഡലി മാറ്റി വെച്ചിട്ട് ദോശ തയ്യാറാക്കാൻ തുടങ്ങാം ദോശ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അയ്യൻ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത് പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് ഇതുപോലെ എണ്ണ മുക്കി തുടച്ചു കൊടുക്കണം ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പാൻ അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമിലായിരിക്കണം വെച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് എണ്ണ തടവിയിട്ട് ഇതുപോലെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാനായിട്ടും ആദ്യ ദോശ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിറയെ ഹോളുകൾ വന്ന് തുടങ്ങുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ളെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് നെയ്യാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ദോശയുടെ അരികുവശം നല്ലതുപോലെ മുരിഞ്ഞു തുടങ്ങിയാല് നമുക്കിതിനെ ഒന്ന് മറിച്ചു കൂടിയിട്ട് കൊടുക്കാം നല്ലവണ്ണം വേവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പാനിൽ നിന്നിട്ടിട്ട് മാറ്റാം ആദ്യ ദോശ തയ്യാറാക്കി മാറ്റിക്കഴിഞ്ഞാല് നമുക്കൊരു കുട്ടി ദോശയാണ് ഇനി തയ്യാറാക്കാൻ പോകുന്നത് മാവ് കോരി ഒഴിച്ച് കുട്ടി ദോശയാണ് തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടി ദോശ തയ്യാറാക്കുമ്പോൾ നമുക്ക് അധികം പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല രണ്ടാമത്തെ ദോശയും നല്ലതുപോലെ ഹോള് വന്ന് തുടങ്ങിയപ്പോൾ കുറച്ച് ചെള്ളെണ്ണ കൂടി ഒഴിച്ചിട്ട് വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുള്ള ദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ദോശയും നമുക്ക് വേവിച്ച് മാറ്റാം ഞാനിവിടെ രണ്ട് തട്ട് ദോശയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് നല്ല ക്രിസ്പി ദോശ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീണ്ടും പാനിലേക്ക് എണ്ണ തടവി കൊടുത്തതിനു ശേഷം ഓരോ തവി മാവും കോരി ഒഴിച്ച് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കാം മാവ് കോരി ഒഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അരികുഭാഗമൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നു അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് മറിച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ദോശയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ രീതിയിൽ നമുക്കൊന്ന് മടക്കിയും കൂടി എടുക്കാം അപ്പോൾ നല്ല ഗുണ്ടുമണി ഇഡലിയും നല്ല തട്ട് ദോശയും നല്ല ക്രിസ്പി ദോശയും എല്ലാം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മളിന്ന് ഒരു മാവ് വെച്ചിട്ട് തന്നെയാണ് ഇതിൽ എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് ദോശയും ഇഡ്ഡലിയും തയ്യാറാക്കാനുള്ള മാവിൻ്റെ അളവുകൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇനി ആർക്കും ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കാൻ സാധിക്കും എല്ലാവരും വീഡിയോ കാണണം വീഡിയോ കണ്ടിട്ട് ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ആയി കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്തിട്ട് തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നോവരുത് അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയല്ലോട്ടോ നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടിയെത്തുന്നതാണ് അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹക്കരയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം അതുവരെയും ഒത്തിരി സ്നേഹത്തോടെയും വീണ്ടും കാണാം